25 വർഷമാണ് കെ ബാബു തൃപ്പൂണിത്തുറയിൽ എംഎൽഎ ആയിരുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് ഇന്ന് അവിടെ ജയിക്കണമെങ്കിൽ ആർഎസ്എസിന്റെ വോട്ട് വേണമെന്ന്. ഒരു ഉളുപ്പും ഇല്ലാതെയാണ് കെ ബാബു ആർഎസ്എസിന്റെ വോട്ട് തനിക്ക് തന്നെയാണെന്ന് പറഞ്ഞത്. കോൺഗ്രസും ആർഎസ്എസും തമ്മിൽ വോട്ട് കച്ചവടം നടന്നതിന് ഇതിൽ പറ എന്ത് തെളിവ് വേണം? നാണല്ലേ കെ ബാബുവിന്. മത്സരിച്ച് തോറ്റിട്ടാണെങ്കിലും അന്തസ് ഉണ്ടായിരുന്നു. ഇത് ആർഎസ്എസിനെയും കൂട്ടുപിടിച്ച് അധികാരത്തോടുള്ള അത്യാർത്ഥി അങ്ങോട്ട് പുറത്തേക്ക് കാണിച്ചിരിക്കുന്നു. 25 വർഷം താങ്കൾ തൃപ്പൂണിത്തുറയിലെ ജനങ്ങളെ വഞ്ചിച്ചും കൊള്ളയടിച്ചും നടത്തിയ ഭരണം കൊണ്ട് മടുത്തിട്ട് തന്നെയാണ് അട്ടിമറി വിജയം നേടിക്കൊണ്ട് എം സ്വരാജ് തൃപ്പൂണിത്തുറയുടെ നേതാവായി മാറിയിരിക്കുന്നത്. ആർഎസ്എസുമായുള്ള നീക്കുപോക്കിന്റെ പുറത്ത് ആർഎസ്എസ് തന്നെ നിർത്തിയ സ്ഥാനാർത്ഥിയായിരിക്കും കെ ബാബു എന്നതിൽ സംശയമില്ല. പി സി തോമസിനെ പി സി ജോസഫിന്റെ പാർട്ടിയിലേക്ക് വിട്ടതും ആർഎസ്എസ് തന്ത്രമാണ്. ജോസഫിനെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ തയ്യാറാക്കിയ തിരക്കഥയ്ക്ക് പിന്നിലെ ചേതോവികാരം മറ്റൊന്നുമല്ല. ക്രൈസ്തവ സഭാ നേതാക്കളുമായി നടത്തിയ ചർച്ച വിജയിക്കാതെ വന്നപ്പോൾ ന്യൂനപക്ഷത്തെ കൂടെ കൂട്ടാനുള്ള തന്ത്രം തന്നെയാണിത്. എന്നാൽ കെ ബാബുവിന്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം, കേരളത്തിനൊപ്പം തൃപ്പൂണിത്തുറയും മുന്നേറിയ കാലമായിരുന്നു ഇക്കഴിഞ്ഞ 5 വർഷം. എം സ്വരാജ് എന്ന എംഎൽഎയുടെ ഭാവനാപൂർണമായ പ്രവർത്തനങ്ങളായിരുന്നു. 2600 കോടിയിൽ പരം രൂപയാണ് 4.25 വർഷത്തിനിടയിൽ വിവിധ വികസന പദ്ധതികൾക്കായി തൃപ്പൂണിത്തുറയിലേക്ക് അനുവദിച്ചത്. ഇതൊരു സർവകാല റെക്കോർഡാണ്. കുണ്ടന്നൂർ ഫ്ലൈഓവർ യാഥാർത്ഥ്യമായി. കരിയർ ഡെവലപ്മെന്റ് സെന്റർ നിർമ്മാണം പൂർത്തിയായി. 66 kV സബ്സ്റ്റേഷൻ പണിതുയർത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ആയുർവേദ ഗവേഷണ കേന്ദ്രം 3 വർഷം കൊണ്ട് തൃപ്പൂണിത്തുറയിൽ നിർമ്മിച്ചു. പനംകുറ്റിപ്പാലം പണി പൂർത്തിയായി ഉദ്ഘാടനം കഴിഞ്ഞു. വളന്തക്കാട് പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. അന്ധകാരത്തോട് പുനർജനിക്കുന്നു. സ്കൂളുകൾക്കും കോളേജുകൾക്കും ആശുപത്രികൾക്കും വികസന മുന്നേറ്റത്തിന്റെ വസന്തകാലം വന്നു. റോഡുകളെല്ലാം ഒന്നാം തരമായി. തൃപ്പൂണിത്തുറയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് മെട്രോ ലൈൻ ദീർഘിപ്പിച്ചു. ദ്രുതഗതിയിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. പള്ളുരുത്തിയിൽ ആധുനിക സ്റ്റേഡിയം നിർമ്മാണത്തിനും കായലിൽ നിന്ന് എക്കൽ നീക്കം ചെയ്യാനും ഫണ്ട് അനുവദിച്ചു. തൃപ്പൂണിത്തുറ മരട് നഗരസഭകളിലെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായി പരിഹരിച്ചു. മറ്റു പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള പദ്ധതികൾ പാതിവഴിയിലാണ്. ഇനിയും എണ്ണി പറയാൻ വികസന നേട്ടങ്ങളുടെ 100 സാക്ഷ്യങ്ങളുണ്ട്. അല്ലാതെ കെ ബാബുവിനെ പോലെ കള്ളുകച്ചവടക്കാരിൽ നിന്ന് കോഴ വാങ്ങി സ്വന്തം കുടുംബത്തെ മാത്രം വികസിപ്പിച്ച അനുഭവമല്ല. ആവർത്തിച്ചു പറയട്ടെ, ആർഎസ്എസിനെ പോലൊരു മത തീവ്രവാദി സംഘടനകളെയും കൂട്ടുപിടിക്കാതെ അന്തസ്സായി മത്സരിച്ച് തോക്കണം ഹേ.